ഹായ് ഓൾ, ഇന്നൊരു വ്യൂവർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാനൊരു അംഗ്രഹ കുർത്തിയുടെ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ കട്ടിംഗ് മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് തരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അംഗ്രഹട്ടോപ്പ് തയ്ക്കുന്നതിനായിട്ട് ഞാൻ 2.5 മീറ്റർ കോട്ടൺ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. 2 മീറ്റർ ക്ലോത്ത് എടുത്താലും മതിയാകും. ഈ കുർത്തിയുടെ ഫ്രണ്ടും ബാക്കും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് പീസിന് അല്പം വിഡ്ത് കൂടുതൽ എടുക്കണം. ബാക്ക് പീസ് നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ക്ലോത്ത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ക്ലോത്തിന് അടിയിൽ ഇതുപോലെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ഡിസൈൻ അടിയിൽ വരത്തക്ക രീതിയിലാണ് ഞാൻ ഈ ക്ലോത്ത് കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതേ കണ്ടോ, ഇതുപോലെ ഈ ഡിസൈൻ താഴെ വരുന്ന രീതിയിലാണ് ഇപ്പോൾ ഞാൻ ഈ ക്ലോത്ത് മടക്കിയിട്ടിരിക്കുന്നത്. ഇനി ക്ലോത്ത് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഫ്രണ്ട് പീസിന് ബാക്ക് പീസിനേക്കാളും 3 ഇഞ്ച് വിഡ്ത്ത് ഞാൻ കൂട്ടിയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അളവുകൾ വെച്ചിട്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 3 ഇഞ്ച് വിഡ്ത്ത് കൂടുതലായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. 40 ഇഞ്ച് ലെങ്ത്താണ് ഞാൻ ടോപ്പിനെടുക്കുന്നത്. അപ്പോൾ ബാക്കി ക്ലോത്ത് ഞാൻ സ്ലീവ്സിന് വേണ്ടി മുകളിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ്. അപ്പോൾ സ്ലീവ്സ് നമുക്ക് ജോയിൻ ചെയ്ത് തയ്ച്ചെടുക്കേണ്ടി വരും. 3/4 സ്ലീവ്സാണ് ഞാൻ വെക്കുന്നത്. ഇപ്പോൾ മുകളിൽ നിന്ന് ഞാൻ സ്ലീവ്സിനുള്ള ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബാക്ക് പീസ് എടുത്ത് മാറ്റാം. ആദ്യം നമ്മൾ ഫ്രണ്ട് പീസിൽ മാത്രമാണ് മാർക്കിങ്സ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഫ്രണ്ട് പീസ് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫോൾഡഡ് സൈഡ് എൻ്റെ നേരെയാണ് വന്നിരിക്കുന്നത്. താഴെ ഡിസൈനും വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ ഫോൾഡഡ് സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് 3 ഇഞ്ച് നമുക്ക് വിഡ്ത്ത് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കണം. മുകളിൽ നിന്നും താഴെ വരെ ഞാൻ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 4 ഇഞ്ച് വരെ മാർക്ക് ചെയ്യാവുന്നതാണ്. മുകളിൽ നിന്നും താഴെ വരെ ഫോൾഡഡ് സൈഡിൽ നിന്ന് ഞാൻ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ ആ മാർക്കിങ്സിൽ കൂടി താഴെ വരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കാം. ഇതേ കണ്ടല്ലോ, ഇതുപോലെ ഞാൻ ഈ ഫോൾഡഡ് സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുവാണ്. താഴെ വരെ ഞാനങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ 3 ഇഞ്ച് വിട്ടിട്ട് അവിടെ മുതലാണ് നമ്മൾ മാർക്കിങ്സ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ഞാൻ ആദ്യം ഷോൾഡറാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഷോൾഡർ 13 ഇഞ്ചസ്സാണ് എടുക്കുന്നത്. അതിൻ്റെ പകുതി 6.5 ഇഞ്ചസ്സാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. ഇനി 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പും കൂടി ചേർത്തിട്ട് 7 ഇഞ്ചസ്സാണ് ഞാൻ ആം ഹോൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. ചെസ്റ്റ് റൗണ്ട് എടുക്കുന്നത് 36 ഇഞ്ചസ്സാണ്. അപ്പോൾ അതിൻ്റെ 4/1 9 ഇഞ്ചസ്സാണ് വരുന്നത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ചസ് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ 10.5 ഇഞ്ചസ്സാണ് ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യുന്നത്. എല്ലാ മാർക്കിങ്സും ഈ 3 ഇഞ്ച് വിട്ട് വരച്ചിട്ടുള്ള ഈ ലൈനിൽ നിന്നാണ് ചെയ്യേണ്ടത്. ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി മുകളിൽ നിന്ന് വെയ്സ്റ്റ് ലെങ്ത്ത് 14 ഇഞ്ചസ്സാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. വെയ്സ്റ്റ് റൗണ്ട് 32 ഇഞ്ചസ്സാണ് എടുക്കുന്നത്. അപ്പോൾ സീം അലവൻസും കൂടി ചേർത്തിട്ട് 10.25 ഇഞ്ചസ്സാണ് ഞാൻ വെയ്സ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യുന്നത്. ഇനി ഞാൻ വെയ്സ്റ്റ് റൗണ്ടിൽ നിന്ന് താഴേക്ക് ചരിച്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. സ്ലിറ്റ് ഇടാതെയാണ് തയ്ക്കുന്നത്. എ ലൈൻ ആയിട്ടാണ് ഞാൻ തയ്ക്കുന്നത്. ഷേപ്സൊക്കെ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. 1.5 ഇഞ്ച് സീം അലവൻസ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്കാണ് വരയ്ക്കുന്നത്. ഈ 3 ഇഞ്ചിൻ്റെ ഇവിടെ മുതലാണ് നമ്മൾ നെക്ക് വരയ്ക്കാൻ തുടങ്ങുന്നത്. പക്ഷേ ഈ 3 ഇഞ്ചും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ നെക്ക് തയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2.25 ഇഞ്ചാണ് നെക്കിൻ്റെ വിട്ട് മാർക്ക് ചെയ്യുന്നത്. തയ്ച്ച് വരുമ്പോൾ അത് 3 ഇഞ്ച് ആയിക്കോളും. നെക്കിൻ്റെ ഇറക്കം 5.5 ഇഞ്ചസ്സാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി ഈ 3 ഇഞ്ചും കൂടി ചേർത്തിട്ടാണ് നമ്മൾ നെക്കിൻ്റെ ഷേപ്പ് വരച്ചെടുക്കുന്നത്. ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് വരച്ചെടുത്തിട്ടുണ്ട്. ഈ 3 ഇഞ്ചും കൂടി ചേർത്തിട്ട് ഈ അറ്റം വരെയാണ് ഞാൻ ബോക്സ് വരച്ചിരിക്കുന്നത്. റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. സ്റ്റിഫിലാണ് ശരിക്കും ഞാൻ നെക്ക് വരച്ച് കട്ട് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഇപ്പോൾ വെറുതെ കാണിച്ചെന്ന് മാത്രം. സ്റ്റിച്ചിങ് പാർട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതാണ്. 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ആം ഹോൾ കർവ് വരയ്ക്കുന്നതിന് വേണ്ടി ആം ഹോളിൻ്റെ സെൻറ്റർ ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കണം. ബാക്ക് ആം ഹോൾ 1.5 ഇഞ്ചിൽ കൂടിയാണ് വരയ്ക്കുന്നത്. ഇനി ഫ്രണ്ട് ആം ഹോള് 1/2 ഇഞ്ച് മുമ്പിലോട്ട് കയറ്റി 1 ഇഞ്ചിൽ കൂടിയാണ് വരച്ചു പോകുന്നത്. ആം ഹോൾ കർവ് വരയ്ക്കുന്ന ഡീറ്റെയിൽ വീഡിയോസ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അറിയാത്തവർ അത് കാണുക. ഫ്രണ്ട് പീസ് മാത്രമായതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് ആം ഹോളിൽ കൂടി തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ മാർക്കിങ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഔട്ട്ലൈൻ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ സ്ലിറ്റ് ഇട്ടാണ് തയ്ക്കുന്നതെങ്കിൽ ഹിപ്പിൻ്റെ അവിടെ നിന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് കട്ട് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ ചരിച്ചാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് ഫ്ലെയ്ഡ് ആയിട്ടുള്ള ടോപ്പാണ് ഇഷ്ടം. കണ്ടോ, ഇപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു. നെക്ക് സ്റ്റിച്ചിങ് എല്ലാം ഞാൻ അടുത്ത വീഡിയോയിലാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ബാക്ക് പാർട്ട് ഇതേപോലെ തന്നെ ഈ സെയിം അളവുകൾ വെച്ചിട്ട് നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ കട്ടിങ് കാണിക്കുന്നില്ല. ഇത് ഫോൾഡഡ് സൈഡാണ്. ഈ ഫോൾഡഡ് സൈഡിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യാൻ തുടങ്ങേണ്ടത്. ഞാനിപ്പോൾ അളവുകളെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം ഞാൻ ജോയിൻ ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട്. താഴെ വരെ ചരിച്ച് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം.
ഇപ്പോൾ ബാക്ക് പാർട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവ്സ് ജോയിൻ ചെയ്ത് തയ്ച്ചെടുത്ത ശേഷമാണ് കട്ട് ചെയ്യുന്നത്. അത് സ്റ്റിച്ചിങ് പാർട്ടിലാണ് കാണിക്കുന്നത്. അങ്ങനെ അംഗ്രഹ കുർത്തിയുടെ കട്ടിംഗ് പാർട്ട് കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.